ലിക്വിഡിന് പരിവർത്തനമായിട്ട്. ഇതാണ് ജൈവ സിലറി അല്ലെങ്കിൽ പിന്നെ ലിക്വിഡ് വളക്കൂട്ടെന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതാ ഇന്നത്തെ പരിപാടി, നമ്മുടെ വഴുതന തൈ, അതുപോലെ തന്നെ മുളക് തൈ, തക്കാളി തൈ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊരു കിടിലം വളം കൊടുക്കണം. ഇപ്പോൾ നമ്മൾ മണ്ണും വളം കൊടുക്കാതെ പൂവൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും വളർച്ചയൊക്കെ കമ്മിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്ന വളം തന്നെ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വളങ്ങൾ വെച്ചിട്ട് നമുക്കത് 100 ഇരട്ടി ഫലത്തിൽ പെട്ടെന്ന് എഫക്റ്റീവാകുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനത് ചെറിയ രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞൊരു 200 നാരകത്തൈകൾക്ക് വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കണം. അതിൻ്റെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഏതാണെന്ന് കാണിക്കാം. അതുപോലെ തന്നെ അത് എങ്ങനെ ഡൈലൂട്ട് ചെയ്ത് നമ്മൾ ഗ്രോ ബാഗിലൊക്കെ വെച്ച് ചെടികൾക്ക് കൊടുക്കണമെന്നുള്ള സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതെന്തായതോ നമുക്ക് നോക്കാം. അപ്പോൾ അതാ ഇതാണ് സംഭവം. ഞാൻ ഒരു 100 ഗ്രാം വെച്ചിട്ട് മുന്നുണ്ടാക്കിയെടുത്താണ്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു 7 ദിവസമായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചെടികൾക്ക് കൊടുക്കാനുള്ള കണ്ടീഷനിലായിട്ടുണ്ട്. ലയിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ വളക്കൂട്ടുകളൊക്കെ കൂടി നന്നായി ലയിച്ച് വന്നിട്ട് ഇപ്പോൾ ലിക്വിഡ് പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ഇതിൻ്റെ തെളിയെടുത്തിട്ട് നമുക്കൊരു 10-20 ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം ചെടികൾക്ക് കൊടുക്കാൻ. അപ്പോൾ അതിനു മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കി എന്നുള്ളൊക്കെ കാര്യങ്ങൾ നോക്കാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വളങ്ങൾ തന്നെയാണ് ഇത്. കടലപ്പിണ്ണാക്കാണ്, 1 കിലോ കടലപ്പിണ്ണാക്ക്. അതുപോലെ തന്നെ ഇതാ എല്ലുപൊടി, 1 കിലോ എല്ലുപൊടിയാണ്. അതുപോലെ തന്നെ 1 കിലോ വേപ്പിണ്ണാക്കും. ഇതൊക്കെ നമ്മൾ സാധാരണ ചെടികൾക്ക് കൊടുക്കുന്ന സംഭവം തന്നെയാണ്. പിന്നെ ഒരു സംഭവം കൂടി വേണം, അത് ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇത് 3 ചേർത്തിട്ടാണ് നമ്മൾ വളം ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ നമ്മൾ പറയുമ്പോൾ പറയാറുണ്ട് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിണ്ണാക്ക്, കടലപ്പിണ്ണാക്കൊക്കെ മണ്ണിൽ ചേർത്ത് കൊടുക്കുക എന്നുള്ളത്. പക്ഷേ മണ്ണിൽ നമ്മൾ ഡയറക്റ്റ് ചേർത്ത് കൊടുത്ത മാസങ്ങളോളം നമുക്കത് ചെടി വലിച്ചെടുക്കാനൊക്കെ വേണമെങ്കിൽ, ഇത്തരത്തിൽ നമ്മളിപ്പോൾ ഇതൊന്ന് ഡൈലൂട്ട് ആക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന ആ സമയത്ത് തന്നെ അതിൻ്റെ എഫക്റ്റ് കിട്ടും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ്. ഇത് നമ്മൾ 3 കൂടിയിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് ഒരു 7 ദിവസം എടുത്തേക്കാണ് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ഒരു 20 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് 3 കിലോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കടലപ്പിണ്ണാക്കിന് നമുക്കറിയാം നല്ല കണ്ട ഇഷ്ടംപോലെ നൈട്രജൻ കണ്ടൻ്റ് അടങ്ങിയിട്ടുള്ള സംഭവമാണ്. അതുപോലെ തന്നെ വേപ്പുമിണ്ണാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെടിയുടെ കടക്ക എടുത്തു കഴിഞ്ഞാൽ കീടബാധ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു സംഭവമാണ്. വീരട അക്രമങ്ങൾക്കൊക്കെ നമുക്ക് കടലപ്പിണ്ണാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. നല്ല കടലപ്പിണ്ണാക്ക് നോക്കി വാങ്ങിച്ചാൽ മതി. അതുപോലെ തന്നെ എല്ലുപൊടിയിലും ധാരാളം എന്താ ഫോസ്ഫറസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെടിക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും ഇത് 3 കൂടി ചേർത്താൽ കിട്ടുന്ന ഒരു കണ്ടീഷനിലാണ് ഉണ്ടാക്കിയെടുക്കുക. ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു ജാറിൽ ഒരു ബക്കറ്റിൽ ഇപ്പോൾ ഈ ഡ്രമ്മിലാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ മഴ ഇടക്കിടക്ക് മഴ വന്നിട്ട് വേണ്ടിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി നോക്കാം. നമ്മൾ 1 കിലോ കടലപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കണം. ഇതേപോലെ വേപ്പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കിലോ ആയിട്ടുണ്ട് മൊത്തം നമ്മുടെ വളർത്തിട്ട്. പിന്നെ ഇതാ എല്ലുപൊടിയാണ്. അപ്പോൾ എല്ലുപൊടി 1 കിലോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 3 കൂടി നമ്മളിതാ ഈ ഡ്രമ്മിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾ ഒരു 20 ലിറ്റർ വെള്ളം ഇതിലൊഴിച്ചിട്ട് ഡൈലൂട്ടാക്കി വെക്കുകയാണ്. 1 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് 3 ലിറ്ററിൻ്റെതാണ്. 1, 2 നമ്മൾ സാധാരണ കൊടുക്കുന്നതിൻ്റെ 100 ഇരട്ടി ഫലത്തിൽ നമുക്കിത് ഒഴിച്ചു കൊടുത്താൽ ചെടികളുടെ കടക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ വളർച്ചയും അതുപോലെ തന്നെ കീടബാധ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ചായിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ ഏകദേശം എനിക്കൊരു 1 ലിറ്റർ വെച്ച് ഒഴിച്ചു കൊടുക്കാൻ 200 നാരകച്ചെടി ഉണ്ട്. അപ്പോൾ നമുക്കൊരു 5 ലിറ്ററൊക്കെ വെച്ചിട്ട് ഓരോ നാരകച്ചെടിക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള സംഭവത്തിലാണ് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിന് മുന്നേ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഗ്രാം വെച്ചിട്ടാണ് നമ്മൾ 300 ഗ്രാം ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ ആ ചെറിയ ജാറിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനി ഡൈലൂട്ട് ചെയ്തിട്ട് കൊടുക്കണേ എങ്ങനെ കറ്റിലൊക്കെ നോക്കാം. അപ്പോൾ അത് ഏകദേശം ഒരു 20 ലിറ്റർ വെള്ളം ഈ ഡ്രമ്മിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 7 ദിവസം നമ്മൾ ഇതാ ഇതേ രീതിയിൽ നമുക്ക് വല്ല കമ്പോ വടിയോ, എനിക്കിവിടെ പെട്ടെന്ന് കിട്ടിയത് ഇപ്പോൾ PVC പൈപ്പാണ്. ഇതേ രീതിയിൽ ഒരു സൈഡിലേക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് 7 ദിവസം കാലത്തോ വൈകിട്ടോ എപ്പോഴും സമയമുള്ളതനുസരിച്ചിട്ട് 7 ദിവസം ഇതേപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ 7-ാമത്തെ ദിവസം നമുക്ക് അടിപൊളി വളമായിട്ട് കിട്ടും. അതോ ഈ രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് പ്രത്യേകിച്ച് വരാനുള്ള ഒരു ദുർഗന്ധം വരാനുള്ളൊരു വരും, ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാനൊക്കെ ബുദ്ധിമുട്ടാകും. അത് വരാതിരിക്കാനുള്ളൊരു സംഭവമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതാ ശർക്കര, അതാ ഏകദേശം ഒരു 1/2 കിലോ കൂടുതൽ ഉണ്ട ശർക്കര വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മളിതാ ഇത് പൊടിക്കും മറ്റൊന്നും ചെയ്യേണ്ട, അതിൽ കിടന്ന് ലയിച്ച് ചേർന്നോളും. ഈ സംഭവം ഇതിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്മെല്ലും കാര്യങ്ങളൊന്നും വരാതെ നല്ല രീതിയിൽ നല്ല വളമായിട്ട് കിട്ടും. അതുപോലെ തന്നെ ശർക്കരയിൽ ഒരുപാട് വളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അയൺ കണ്ടൻറ്റും മറ്റുള്ളതൊക്കെ ശർക്കരയിലുണ്ട്. അപ്പോൾ ഇതാ ഇതേപോലെ ഇട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്ന് ഇതേ രീതിയിൽ ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മഴയും കൊള്ളരുത്, വെയിലും കൊള്ളാത്തൊരു സ്ഥലത്ത് വേണം വെക്കാൻ. ഇതിപ്പോൾ കുറച്ചുകൂടി ഷെഡിലേക്ക് മാറ്റി വെക്കണം.
അതോ അവിടെ വെച്ചിട്ട് ഇതാ ഇതേ രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറയുന്നത് എങ്ങനെയാ വെച്ചാൽ ഒരു സൈഡിലേക്ക് മാത്രം ഇളക്കി കൊടുക്കാനാണ് ഇതിൽ സൂക്ഷ്മമൂലകങ്ങൾ സൂക്ഷ്മാണുക്കളൊക്കെ വരുന്നുള്ളതൊക്കെയാണ്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ തിയറിക്കലായിട്ടൊന്നും അറിഞ്ഞെങ്കിൽ നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രം ഇളക്കി കൊടുത്താൽ മതി. അതുതന്നെ ഇതാ വലത്ത് ഭാഗത്ത് ക്ലോക്ക് വൈസിലാക്കി ഇളക്കി കൊടുക്കുക. നമുക്ക് ഏഴാമത്തെ ദിവസം, ഞാൻ ഏഴ് ദിവസമായിട്ടുള്ള സംഭവം ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതേതാ എങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഏഴാമത്തെ ദിവസം വരുമ്പോൾ ഈ സംഭവം എങ്ങനെയെന്നുള്ളത് നമ്മുടെ ചെറിയ ജാറിലുണ്ട്, അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിലേതായാലും ഇപ്പോൾ ഇല്ല, മഴ ഉള്ളതായിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഇത് വെച്ചിട്ട് കവർ മൂടി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അടപ്പെടുത്തിട്ടാണ് അത് സെറ്റാക്കി അടച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നുണ്ടാക്കി വെച്ച വളം എന്തായി നോക്കാം. ഏഴ് ദിവസമായ ഏഴ് ദിവസം മുന്നുണ്ടാക്കി വെച്ച വളക്കൂട്ടാണിത്. ഇത് 2 ലിറ്റർ ഏകദേശം വെള്ളത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് 20 ഇരട്ടി വെള്ളത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 40 ലിറ്ററോളം വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തെടുക്കാനുള്ള സംഭവമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പകുതി ഞാൻ ഈ ഡ്രമ്മിൽ ഒഴിച്ചു കൊടുക്കണതാ. നന്നായിട്ട് ലിക്വിഡിൻ്റെ പരുവത്തിലായതുകൊണ്ട് ഇതാണ് ജൈവ സിലറി അല്ലെങ്കിൽ പിന്നെ ലിക്വിഡ് വളക്കൂട്ടെന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ അതാ ഈ കണ്ടീഷനിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊരു 10 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്ര ഇരട്ടിച്ച് ഒഴിച്ചു കൊടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ഇരട്ടിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക. എത്രയും അതിനെ കുറച്ച് തോതൊക്കെ കണ്ട് ഇത് കിട്ടിയാലും മതി. നന്നായിട്ട് വളം ചെടികൾ വലിച്ചെടുത്തോളും. അപ്പോൾ പരമാവധി ലൂസാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. കട്ടിയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗ്രോ ബാഗിലൊക്കെ അതിൻ്റെ കടക്ക് നിന്നിട്ട് അത് എയർ സർക്കുലേഷൻ ഒന്നും കിട്ടാതെ അങ്ങനെ ഒരു പാടമായി കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ നേർപ്പിച്ചെടുക്കുക നമ്മൾ വളക്കൂട്ടിനെ. അതിൻ്റെ മൂല്യം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മൂല്യമാണ്. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഉടനെ തന്നെ നമുക്ക് ചെടി വലിച്ചെടുത്ത് ചെടി നന്നായി വളർന്ന് കിട്ടും. അതേപോലെ തന്നെ വേപ്പിമുണ്ണാക്കുള്ളതുകൊണ്ട് തന്നെ ചെടിയുടെ കടഭാഗത്തുള്ള കീടബാധ മറ്റുള്ള വേരിനുള്ള ഇതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ അപ്പുറത്തിൽ നല്ലൊരു വളക്കൂട്ടാണ്. അതാണ് സംഭവം. അപ്പോൾ ഈ രീതിയിൽ നയിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെടിയുടെ കാലത്ത് നാശം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഈ രൂപത്തിലായിട്ട് നമ്മുടെ വളം. ഇനി നമുക്ക് ആ ഗ്രോ ബാഗിൽ വെച്ച് തൈകൾക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വഴുതന ചെടികളാണ്. അപ്പോൾ ഇതിന് മണ്ണിട്ട് കൊടുക്കേണ്ട സമയത്തുണ്ട്. ഇപ്പോൾ മഴ കാരണം ഇപ്പം മണ്ണിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ വളം മാത്രം ഒഴിച്ചു കൊടുക്കാണ്. ഈ വളക്കൂട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് നന്നായിട്ട് മണ്ണും ചാണകപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ വളക്കൂട്ടുകൊണ്ട് നന്നായിട്ട് ഇത് ചെടി വലിച്ചെടുത്ത് വളരുമ്പോഴേക്ക് കടക്കൊരു ഉറപ്പൊക്കെ കിട്ടാൻ വേണ്ടി മണ്ണിട്ട് കൊടുക്കണം. അപ്പം മണ്ണ് നാളെ ഇട്ട് കൊടുക്കുകയുള്ളൂ. ഇപ്പം തൽക്കാലം നല്ല രീതിയിൽ അല്ലേ, നമുക്കൊന്നും കാണാനില്ല. പക്ഷേ നല്ല മൂലകങ്ങൾ, നല്ല ചെടിക്ക് വേണ്ട എല്ലാ കണ്ടൻറ്റുള്ളൊരു സംഭവമാണ്. പക്ഷെ മുകളിൽ പാറിക്കെടുക്കണമെന്നില്ല, നമ്മൾ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ടുണ്ട്. അതാ ഇതേ രീതിയിൽ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രോ ബാഗിൽ വെച്ച നാരക ചെടിൻ്റെ കൂടെ, അപ്പോൾ അതിനൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. മരമുന്തിരിയാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുകൊണ്ടാണ് വീഡിയോ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. സംഭവം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി, വേപ്പിൻപിണ്ണാക്ക്, അത് മൂന്നും കൂടി നമ്മൾ ഒരു ഇരട്ടിയോളം പരമാവധി വെള്ളം ഒഴിച്ചിട്ട് ഡൈലൂട്ടാക്കി വെച്ചിട്ട് അതിൽ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര അളവ് വെച്ചാൽ 1 കിലോ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 1/2 കിലോ ശർക്കര ഇട്ട് കൊടുത്തിട്ട് 7 ദിവസം ഇതേ രീതിയിൽ വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ കിടിലം വളങ്ങൾ കിട്ടും. ഇതൊക്കെ ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ ചെടികൾ തഴച്ച് വളരും. നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്ന സംഭവമാണ്. സാധാരണ നമ്മൾ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടെങ്കിൽ കൂടി എല്ലുപൊടി ഒരു ചെടി വലിച്ചെടുക്കണമെങ്കിൽ 2 മാസം 3 മാസം മൂന്ന് മാസമൊക്കെ വരും. കഴിഞ്ഞിട്ടാണ് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ വലിച്ചെടുക്കുള്ളൂ. ഇതിപ്പോൾ ഇതേ രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഒരു ഏകദേശം ആ സ്പോട്ടിൽ തന്നെ ചെടികൾ വലിച്ചെടുത്ത് വളർന്നോളും. അപ്പോൾ അതിനുള്ളൊരു സംഭവമാണ്, കിടിലും സംഭവമാണ്. നമ്മുടെ ചെറിയ നാരായ ചെടികളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിനൊക്കെ നന്നായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലഹരി വെച്ച കുഞ്ഞൻ നാരായ ചെടികളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇതാ കുറേശ്ശെ ഇതേ രീതിയിൽ 100 മില്ലിയോ ഇത്ര കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. മഴക്കാലമായ കൊണ്ട് തന്നെ കൂടുതലും മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളത്തിൽ കൂടെ ഒഴുകിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ വളം നഷ്ടപ്പെടും. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി ഈ സമയത്ത്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രമ്മിൽ വെച്ച വടുകപ്പുളിയുടെ ചെടിയാണ്. ഇതവിടെ സീഡ്ലെസ് ലെമൺ ഉണ്ട്. നമ്മൾ ഒരു ട്രയലാണ് വെച്ചിട്ടുള്ളത്. അതിലൊക്കെ നന്നായിട്ട് നാരങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പുറത്ത് തന്നെ ചെറുനാരങ്ങ ഉണ്ട്. ചെറുനാരങ്ങ മരത്തിലിതാ, ഡ്രമ്മിൽ വെച്ച ചെറുനാരങ്ങ മരത്തിലിതാ. ഇതേപോലെ തന്നെ വളങ്ങളൊക്കെ കൊടുത്തിട്ടാണിതാ. നല്ല പഴുത്തിട്ടൊരു ചെറുനാരങ്ങ വെക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് വലിപ്പമുള്ള ചെറുനാരങ്ങയാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇതാ ഇത്തരത്തിൽ വളം വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതാ ഈ രീതിയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തുള്ളത്. അവിടെ നമ്മൾ ലെയർ ചെയ്ത് വെച്ച തൈയിൽ കുഞ്ഞ് ചെറുനാരങ്ങൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്നതിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പരമാവധി ഇത്തരത്തിലൊക്കെ വളങ്ങളുണ്ടാക്കി ഉപയോഗിച്ച് കൊടുത്ത് നോക്കുക. സമയമുള്ളവരൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. കാരണം സബ്സ്ക്രൈബ് വെച്ചാൽ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തിപ്പെടും. അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും ബൈ.